മാതാപിതാക്കളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കഷ്ടപ്പെട്ട് വളർന്നവരാണ് ആയിരിക്കണം ആണ് അല്ലെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ മക്കൾ കഷ്ടപ്പെട്ട് വരരുത് എന്ന് വെച്ച് മക്കളെ മോശമായ രീതിയിലേക്ക് തള്ളിവിടരുത്. കാര്യം ഇന്ന് ഞാൻ ആ സങ്കടകരമായിട്ടുള്ളൊരു ന്യൂസാണ് കണ്ടത്. പഠന ടൂറിന് പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ കുട്ടി ആത്മഹത്യ ചെയ്തു. ഒരാഴ്ച മുന്നേ നമ്മളെ പരിസരത്തുള്ള കുട്ടിക്കും ഇതേ അവസ്ഥയാണ് വന്നത്. ആ കുട്ടീനെ പഠന ടൂർ അയക്കാത്തതിൻ്റെ പേരിൽ കുട്ടി ആത്മഹത്യ ചെയ്തു. ഇത് ദിവസം നമ്മളിങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക. ഇന്നലെ മിനിയാന്നും കേട്ട് നമ്മൾ അപ്പുറപ്പുറമുള്ള വീടുകളിലെ പരിസരത്തുള്ള കുട്ടികളാണെങ്കിൽ നാളെ വരുന്ന നമ്മളെ വീട്ടിലെ കുട്ടികളാണ്. എൻ്റെ രണ്ട് മക്കൾ കഴിഞ്ഞ പ്രാവശ്യം ടൂറ് പോകണമെന്ന് പറഞ്ഞു പോയി 2000 രൂപ വെച്ചിട്ട്. അപ്പം 4000 രൂപ ഇനി ഈ വർഷം എമൗണ്ട് കൂട്ടിയിട്ടായി. ഓരോ വർഷങ്ങൾ വരുമ്പോഴും എമൗണ്ട് കൂട്ടിയിട്ടാണ് അവർ പറയുന്നത്. നമ്മളെ കയ്യിൽ അത് അവർ മക്കൾ ചോദിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കൊടുക്കാൻ ക്യാഷ് ഉണ്ടായില്ല എന്ന് വരും. അപ്പം നമ്മൾ പറയും ഇപ്പോൾ പോകണ്ട, ഇനി ക്യാഷ് ഉണ്ടെങ്കിലും നമ്മൾ അവരെ സേഫ്റ്റി വിചാരിച്ചിട്ട് നമ്മൾ പറയും ഇപ്പോൾ പോകണ്ട, നമ്മളെല്ലാവരും കൂടെ നമുക്ക് ഫാമിലി ആയിട്ട് പോവാണ്, മക്കൾക്ക് അത് പറ്റൂല, സ്കൂളിൽ നിന്ന് പോകണം, ഫ്രണ്ട്സ് പോകണുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പോകുന്ന അവർ വാശി പിടിക്കുക, അത് നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ മക്കൾക്ക് ആത്മഹത്യ. എന്താ നമ്മൾ വളർത്തി വലുതാക്കി ഈ രൂപത്തിലാക്കി ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾ ഒരു ടൂറിൻ്റെ പേരിൽ, ടൂർ അയക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം വിഷമമുണ്ട്, നമുക്കത് താങ്ങാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി പഠന ടൂറ് നമ്മളെല്ലാ സ്കൂളുകളിൽ നിന്നും പഠന ടൂറ് എന്നിട്ട് സംഭവം എടുത്ത് ഒഴിവാക്കണം. അവർക്ക് ഇപ്പം താങ്ങാൻ പറ്റുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യാം, അല്ലാതെ ഇത്രയും എമൗണ്ടൊക്കെ കൊടുത്തിട്ട് വൺ ഡേ ടൂറ് അതെല്ലാം എന്നുണ്ടെങ്കിൽ 2 ദിവസം സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൂറുകൾ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിനെതിരെ എല്ലാവരും രംഗത്തിറങ്ങിയിട്ട് നമുക്കൊരു തീരുമാനമെടുക്കണം. നമസ്കാരം. രക്ഷിതാക്കളെ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ വീഡിയോക്ക് മുമ്പ് ഒരു വീട്ടമ്മയുടെ വോയിസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കുട്ടികളെ ടൂറിന് പറഞ്ഞേക്കാതാവുമ്പോൾ ആത്മഹത്യ ചെയ്യുക എന്നുള്ളൊരു പ്രവണത കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഈ അവസ്ഥയിൽ പല ആളുകൾക്കും അറിയാം. ഇപ്പൊ അടുത്ത് 2 ആഴ്ച മുമ്പ് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് കാരത്തൂരുള്ള ഒരു പെൺകുട്ടി ടൂറിന് പറഞ്ഞയക്കാത്ത രീതിയിലേക്കായപ്പോൾ ആത്മഹത്യ ചെയ്തു. ആ കുട്ടിയോട് അതിൻ്റെ ഉപ്പ പറഞ്ഞത് ഒരുപാട് 2-3 ദിവസം പോകുന്നതല്ലേ, അപ്പോൾ നമുക്ക് വന്നിട്ട് പോവാം, കുട്ടികളെ എത്രത്തോളം മാതാപിതാക്കൾ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇന്നിതാ വേറൊരു കുട്ടിയോട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇത് വല്ലാത്ത രീതിയിലേക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരം രീതിയിലേക്ക് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് നൗഷാദക്കേ, ഇത്തരം ഒരു രീതിയിലേക്ക് ഈ എന്താണ് പറയുക, ടൂറിന് പോയില്ല എന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന പ്രവണതയിൽ എന്താണ്, നമുക്കൊക്കെ ഒരുപാട് പരാതികൾ വരാറില്ല അല്ലെ? അല്ല, ഇതിൽ പിന്നെ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രക്ഷിതാക്കളെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ആ ഒരു ചോദ്യത്തിൽ ആളുകൾ ചിന്തിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ടൂറിന് പോകാൻ താല്പര്യമുള്ള കുട്ടികളെ അവരതിന് വിടണം എന്നുള്ള ഒരു ചിന്തയാണ് വരിക എന്നുള്ളത് തോന്നുന്നുണ്ട്. പക്ഷേ പാവപ്പെട്ട നിരവധി രക്ഷിതാക്കൾ എന്ത് ചെയ്യും? സൂക്ഷിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പും ബാലാവകാശ കമ്മീഷൻ പോലുള്ള ഏജൻസികളുമാണ് എന്ന് ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ വലിയ തുക ഈടാക്കി 8000, 10000, 15000, 15000 രൂപ വലിയ ടൂറുകൾ സംഘടിപ്പിക്കുമ്പോൾ അത് കൊടുക്കാൻ പാവപ്പെട്ട വീട്ടിലുള്ള രക്ഷിതാക്കൾക്ക് സാധിക്കില്ല. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? അത് നിയമവൃത്തങ്ങൾ, നമ്മുടെ ബാലാവകാശ കമ്മീഷൻ, വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടും എന്ന് ഒരു ചിന്ത എനിക്കുണ്ട്. അത് തീർച്ചയായും നിങ്ങൾ ആവശ്യപ്പെടണം. കാര്യം ഒരു വീട്ടമ്മയുടെ വോയിസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ജനങ്ങൾക്ക് പങ്കുവെക്കുന്നത്. കാര്യം സൂക്ഷിക്കുക എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അതായത് കുട്ടികളെ ഇപ്പോൾ വല്ലാത്ത രീതിയിലേക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വയ്യ. അതുപോലെ തന്നെ കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാവാത്ത രീതി, മൊബൈലിൻ്റെ ഉപയോഗം കൂടുന്നു. നമ്മൾ നോക്കൂ, നമുക്ക് നമ്മളുടെ ഇടയിൽ തന്നെ ചെറിയ കുട്ടികൾക്ക് വരെ ഞാൻ പലപ്പോഴും പല സ്ഥലത്തും കാണുമ്പോൾ പറയാറുള്ളത് അവർക്ക് ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഇൻഫർമേഷൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് തെക്കയിൽ നമ്മൾ ശരിക്കും പലപ്പോഴും കുട്ടികൾ, ചെറിയ കുട്ടികൾക്ക് വരെ എന്താണ് പറയുക, മൊബൈൽ കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. ആ കുട്ടികളോട് നിങ്ങൾക്ക് സ്നേഹമില്ല എന്നാ ഞാൻ പറയാം. കാര്യം ആ കുട്ടിയുടെ കണ്ണ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക് വരെ നമ്മൾ എല്ലാ വീട്ടിൽ പോയാലും കാണാൻ പറ്റും, ചെറിയ കുട്ടികൾക്ക് വരെ മൊബൈൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ കണ്ണാശുപത്രികൾ എത്രത്തോളമാണ് കൂടിയത് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. നമുക്കത് എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. അതായത് നമ്മളെപ്പോഴും ആ കുട്ടിയോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. വാശി പിടിച്ചാൽ പോലും മൊബൈൽ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നോക്കൂ, നമുക്ക് തന്നെ ഈ മൊബൈൽ യൂസ് ചെയ്തതിൻ്റെ
ഒരു ഭവിഷ്യത്ത് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളുടെ കണ്ണിന്റെ കാഴ്ചകൾ കുറയുന്നു അതിനപ്പം. അപ്പൊ ചെറിയൊരു കുട്ടിക്ക് അത് ആ ഒരു അതിന്റെ ഫങ്ഷൻസ് ഒക്കെ എത്രത്തോളം ചെറിയതായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വെക്കുകയാണ് നമ്മൾ. നമ്മൾ പറഞ്ഞതിൽ നിന്ന് കുറച്ച് ആളുകളെങ്കിലും തിരുത്താൻ തയ്യാറാണെങ്കിൽ നാളെ ഭാവിയുടെ തലമുറകളാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അവർക്ക് കുറച്ചുകൂടെ കെയർ ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലേക്കാണ്. നമ്മുടെ ഈ മയക്കുമരുന്നിൻ്റെ ഒക്കെ ഉപയോഗം കൂടുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെക്കുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, പഴയ തലമുറ ശരിക്കും എന്തുണ്ടായിരുന്നു, പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. നമ്മുടെ ഉമ്മ ഉമ്മ അല്ലെങ്കിൽ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ അത്ര രീതിയിലേക്കൊക്കെ എല്ലാവരെയും അനുസരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അത്തരം ഒരു രീതി ഇല്ല എന്നുള്ളതാണ്. ഇന്നലെ ബാബു ഒരു അനുഭവം, വണ്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അനുഭവം, വണ്ടി സൈഡാക്കുന്ന ഒരു അനുഭവം പറഞ്ഞല്ലോ. അപ്പൊ നമുക്കൊക്കെ വണ്ടി ഓടിച്ചു പോകുന്നപ്പോ വിദ്യാർത്ഥികളോട് കുട്ടികളോടൊക്കെ മക്കളെ ഒന്ന് സൈഡിൽ നിൽക്കൂ അല്ലെ ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറയാൻ പേടിയാണ് കുട്ടികളൊക്കെ. അല്ലെ, യുവാക്കളൊക്കെ ഏത് രീതിയിലാണ് നമ്മളോട് പ്രതികരിക്കുക എന്നുള്ളൊരു പേടിയോട് കൂടിയാണ് നമ്മളൊക്കെ. ഇത് പറയുമ്പോ ഞാൻ ഇന്നലെ കാറ് സൈഡാക്കാൻ വേണ്ടി, കാറ് കേറാൻ മാത്രമുള്ള ഒരു ഇടവഴിയിലൂടെ കാറ് സൈഡാക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ ഒന്ന് മാറി നിൽക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ കാറ് കൊണ്ടുവരുമ്പോൾ തന്നെ അവര് കാല് സൈഡിലേക്ക് വെച്ച് ഒരു ബൈക്കിന്റെ മുകളിൽ കുത്തി നിൽക്കുന്നുണ്ട്. മൂന്ന് പേരുണ്ട്. അപ്പൊ ആ മൂന്ന് പേരും ബൈക്കിൽ വന്നാണ്. ഞാൻ ആ കുട്ടികളോട് ഒന്ന് മാറി നിൽക്ക്, കുട്ടികളെ ഒന്ന് മാറി നിന്നൂടെ എന്ന് ചോദിച്ചതിന് എന്റെ വണ്ടിയുടെ ടയറിന്റെ കാറ്റൊഴിക്കാൻ നിന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മൾ പറയുന്നൊന്നും അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നമ്മളുടെ മക്കളെ പോലെ പറഞ്ഞാണ്, നിങ്ങളുടെ കാല് കയറിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്ന് പറയാം. അതിന് വൈരാഗ്യം വെച്ച് എന്റെ വണ്ടിയുടെ ടയറിന്റെ കാറ്റൊഴിക്കാൻ വേണ്ടി നിന്ന് അത് കൈയോടെ പിടിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ കുട്ടികളെ കോളേജിൽ വിട്ടാൽ മൂന്ന് പേരൊക്കെയാണ് ഒരു ബൈക്കിന്റെ മുകളിൽ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത്? ഇത്രയും വല്ലാത്ത ഭീകരമായ അവസ്ഥയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഞാനത് വീഡിയോ എടുക്കാറുണ്ട്, പക്ഷേ എനിക്ക് അത് എത്രത്തോളം ഒരു അവസരം വരുമ്പോൾ പറയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. മൂന്ന് പേര് നാല് പേര് വെച്ചിട്ടാണ് ബൈക്കിന്റെ മുകളിൽ ഈ ഉച്ചക്ക് ലഞ്ച് ടൈമിനൊക്കെ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അത് പയ്യന്മാരും പെണ്ണുകളും കൂടെയാണ് പോകുന്നത്. അതൊക്കെ നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിരിക്കാം, പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ 10 പൈസ ക്ലെയിം കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്ന ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ എപ്പോഴും കുട്ടികളോട് പറയാനുള്ളത്, ഈ പ്രോഗ്രാം കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ കുട്ടികളെ നിങ്ങളൊക്കെ ശരിക്കും നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. മാതാപിതാക്കൾ വലിയ സ്വപ്നങ്ങളാണ് നിങ്ങളുടെ പേരിൽ. അതുകൊണ്ടാണ് കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കരുത്, നിങ്ങൾ ലൈസൻസ് കിട്ടാതെ വണ്ടി ഓടിക്കരുത്, നിങ്ങൾ ആവശ്യമില്ലാതെ മറ്റൊരു സംഭവത്തിലൊന്നും പോയി പെടരുത് എന്ന് പറയുന്നത്. അല്ല, അതേപോലെ തന്നെ ഞാൻ നമ്മളെ പ്രവർത്തിക്കുന്ന ഒരു മേഖല ഭിന്നശേഷി കുട്ടികളായിട്ട് ബന്ധപ്പെട്ട മേഖലയാണല്ലോ. നമ്മൾ ഓരോ വീട്ടിൽ പോകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൈകൊണ്ട് എടുത്ത് കുടിക്കാൻ പറ്റാത്ത കുട്ടികൾ, വല്ല ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പരസഹം കൂടാതെ തിരിഞ്ഞു കിടക്കാൻ പറ്റാത്ത ഭിന്നശേഷിക്കാർ, ഇവരെയൊക്കെ കണ്ട് നടക്കുന്ന ആളുകളാണ് നിങ്ങൾ അല്ലേ നമ്മളൊക്കെ. അപ്പോ ഈ കുട്ടികളൊക്കെ, ഈ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും ഇത്തരം സ്ഥാപനങ്ങളിലും ഒക്കെ പോയിട്ട് ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ രക്ഷിതാക്കൾ നമുക്ക് വേണ്ടി എത്രത്തോളം പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നാണ് നമ്മുടെ കുട്ടികളോടക്കം നമുക്ക് പറയാൻ. ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് കേൾക്കാനുള്ളതല്ല, അത് അവർ ഇന്റർനെറ്റിന്റെ ലോകത്താണ്. ഇപ്പോൾ നിങ്ങളെക്കായും അറിവുണ്ട് എന്ന് പല കുട്ടികളും പറയും. നിങ്ങളെല്ലാം അറിവ്, ഞാൻ പറഞ്ഞു തരാം അറിവ് എന്നുള്ളതാണ്. കുട്ടികൾക്ക് ശരിക്കും ഡിജിറ്റൽ ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിലേക്ക് അറിവുണ്ടാവാം ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ പഴമ നഷ്ടപ്പെട്ടിരിക്കുന്നു. പല കുട്ടികളും വല്ലാത്ത രീതിയിലേക്ക് മയക്കുമരുന്നിന് അടിമയാവുന്ന അവസ്ഥ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ടുവന്ന ഒരു വിഷയമാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അത് ഇതേ സ്ഥലത്ത് ഈ ഓഫീസിൽ ഇരുന്ന് ഷൂട്ട് ചെയ്തതാണ്. ആ ഒരു വിഷമം എനിക്ക് വല്ലാത്ത രീതിയിലേക്ക് ഇപ്പോഴും ഉണ്ട്. പല സംഭവങ്ങളും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പല കുട്ടികളും പുറത്തു പറയാൻ തയ്യാറാവാത്ത വിഷയമുണ്ട്. പല മാതാപിതാക്കളും ഞങ്ങളോട് പരാതികൾ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ദൈവത്തെ ഓർത്ത് അല്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണാതെ പോകരുത്. കാര്യം വല്ലാത്ത ഒരാളെങ്കിൽ ഒരാൾ തിരുത്താൻ തയ്യാറാവണം. നമ്മളെ കുട്ടികളൊക്കെ നമുക്ക് വലുതാണ്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് മാതാപിതാക്കൾ പണം കൊടുക്കുന്ന രീതി, അത് വല്ലാത്ത രീതിയിലാണ്. പക്ഷെ ആവശ്യത്തിന് പണം കൊടുക്കാതിരുന്നാൽ പണം സമ്പാദിക്കാനുള്ള മാർഗം തേടുന്നത് വേറെ വിഷയം. അത് പല രീതിയിലേക്കൊക്കെ ആയിരിക്കും, പല കരിയറൊക്കെ ആയിട്ടായിരിക്കും. മാഫിയകൾ ഇതിനുവേണ്ടി കുട്ടികളെ കാത്ത് വലവിരിച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, കുട്ടികളുടെ കയ്യിൽ അമിതമായി പണം കൊടുക്കരുത് മാതാപിതാക്കളെ. നിങ്ങൾ അവർ കഷ്ടപ്പെടരുത് എന്ന് വെച്ചിട്ടാണ്. പക്ഷേ എല്ലാ മാതാപിതാക്കളും, ഞാനടക്കം, സ്കൂളിൽ പോയിരുന്നത്
പത്ത് പൈസ അല്ലെങ്കിൽ 20 പൈസ ഇല്ലാതെ 3.5 കിലോമീറ്റർ നടന്നുകൊണ്ട് പോയ ആളാണ്. എനിക്കിത് വല്ലാത്ത രീതിയിലേക്ക് നിങ്ങളോട് ജനങ്ങളുടെ മുന്നിൽ പറയാൻ കഴിയും കാര്യം. ഞാൻ വളർന്നത് വല്ലാത്ത രീതിയിലേക്ക് എന്താണ് പറയുക, വല്ലാതെ കഷ്ടപ്പെട്ട് വളർന്ന ഒരു ഫാമിലിയാണ് ഞാനും. എൻ്റെ മാതാവും പിതാവും എന്താണ് പറയുക, രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, പക്ഷേ അവര് കഞ്ഞി വെച്ച് ചോറ് ഞങ്ങളെ കൊണ്ട് തീറ്റിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് രാത്രി എണീക്കുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് വിശക്കുണ്ടോ ചോദിക്കും. അപ്പോൾ ഞാനും പെങ്ങളൊക്കെ ഉണ്ട്, പെങ്ങളൊക്കെ വീണ്ടും എന്ത് ചെയ്യും, അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും ആ വെള്ളം കൂടെ കുടിച്ചൊരു കാലമുണ്ട്. എനിക്ക് ശരിക്കും ജനങ്ങളോട് പറയുമ്പോൾ ഇതെനിക്ക് പറയാൻ കഴിയും. മക്കളോടും പറയാണ്, മക്കളെ നിങ്ങളൊക്കെ വലിയ ലെവലിലേക്ക് എത്തി, വലിയൊരു നിങ്ങളൊന്നും ആരും നോക്കണം, ഒരു മാതാപിതാക്കളും ഞങ്ങളെ നോക്കണം എന്ന് പറയാം, നിങ്ങൾ നിങ്ങളുടേതായ ലെവലിലേക്ക് എത്ത് എന്നാണ് പറയാം. അപ്പോൾ ഞാനിത് പറയുന്നത് വളരെ വൈകാരികതയോടെയാണെങ്കിലും ഞാൻ അനുഭവിച്ചു വന്ന പാഠങ്ങളാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു വന്ന ഒരു മനുഷ്യരാണ് ഞാൻ. അതിനപ്പുറത്തേക്ക് എൻ്റെ മാതാവും പിതാവും ഇന്ന് ജീവിച്ചിരിപ്പില്ല, പക്ഷേ അവരോടൊക്കെ തീർത്താ തീരാത്ത കടമകൾ ഇന്നും മനസ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ മക്കൾ നല്ല രീതിയിലേക്ക് എന്താണ് നല്ല രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് മാതാവും പിതാവും ഒക്കെ ശരിക്കും എന്ത് ചെയ്യുന്നത്, അവരെ കോച്ച് ചെയ്യുന്നത്. മക്കളൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്ന ഉപയോഗം കുറയ്ക്കുക, സ്കൂളുകളിൽ പോകുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടില്ലാണ്ടിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാതാവും നിങ്ങളുടെ അച്ഛനും അമ്മയും എത്രത്തോളം കപ്പാസിറ്റി ഉള്ള ആളുകളാണെന്ന് മനസ്സിലാക്കണം. കഷ്ടതകൾ അറിഞ്ഞു വേണം ജീവിക്കാൻ എന്ന് പഴയ ആളുകൾ പറയും, അതിന് എത്രത്തോളം ഉദാഹരണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾ നൗഷാദക്കയിലും എന്നെയൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഇത്തരം പരാതികൾ പറഞ്ഞിട്ട്. അവരോടൊക്കെ ഉള്ള ഒരു വീഡിയോ ആണത്. എന്തായാലും ഒരു നമ്മുടെയൊക്കെ ഒരു ബാല്യകാലം എന്ന് പറഞ്ഞത് ബാബു പറഞ്ഞതുപോലെ വളരെ കഷ്ടപ്പെട്ട് വീട്ടുന്നൊരു 25-50 പൈസ തന്ന് പിന്നെ ബസ് എസ് ടി കൊടുത്ത് ബസ്സിന് കയറി അല്ലേ സ്കൂളിലൊക്കെ പോയിരുന്നൊരു കാലഘട്ടമായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ നമ്മുടെ കുട്ടികളെ ഒന്നും നമ്മളങ്ങനെയല്ല. ഇന്നിപ്പോൾ എൻ്റെ മകനെ രണ്ട് ചെറിയ രീതിയിൽ 2 അടി കൊടുത്തായിരുന്നു വിട്ടുന്ന് വന്നത്. കാരണം എന്താ വെച്ചാൽ രാവിലെ എണീറ്റപ്പോൾ തന്നെ അവൻ മൊബൈലിൽ കളിക്കുക. അപ്പോൾ എനിക്ക് ഏറിയ വേദന തോന്നി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പഠന സമയത്ത് കുട്ടികളങ്ങനെ കളിക്കാൻ പാടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എൻ്റെ മക്കളടക്കം നല്ല രീതിയിൽ മാതാപിതാക്കളെ സന്തോഷിപ്പിച്ച് നല്ല രീതിയിൽ മതപരമായ കാര്യങ്ങളടക്കം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയും സമൂഹത്തിന് ഗുണകരമാകുന്ന, സമൂഹത്തിന് ഗുണം ചെയ്യുന്ന, മറ്റുള്ള വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരവസരത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ, എൻ്റെ മാതാപിതാക്കൾ അടക്കം എല്ലാവരും. ആ രീതിയിലേക്ക് വളർന്നു വരാനുള്ള ഒരു ശ്രമമാകട്ടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. നമുക്കും നമ്മുടെ കുട്ടികൾക്കും ആ രീതിയിലാവട്ടെ എന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മാതാപിതാക്കളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കഷ്ടപ്പെട്ട് വളർന്നവരാണ് ആയിരിക്കണം ആണ് അല്ലെങ്കിൽ. അപ്പോൾ നിങ്ങളെ മക്കൾ കഷ്ടപ്പെട്ട് വരരുത് എന്ന് വെച്ച് മക്കളെ മോശമായ രീതിയിലേക്ക് തള്ളിവിടരുത്. കാര്യം മക്കളെ പണം കൊടുത്ത് നശിപ്പിക്കരുത്, മക്കൾക്ക് ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുത്ത് നശിപ്പിക്കരുത്. ഇതൊക്കെ പറയുമ്പോൾ ബാലാവകാശ കമ്മീഷനൊക്കെ നമ്മുടെ രീതിയിലേക്ക് സംസാരിച്ചേക്കാം, പക്ഷേ നമ്മളെപ്പോഴും നമ്മളുടെ മക്കളിലാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. നമ്മളെ നോക്കിയില്ലെങ്കിലും വേണ്ടില്ല, നമ്മളെ മക്കൾ എന്ത് ചെയ്യണം, നമ്മളെ മക്കൾ ജീവിക്കാനുള്ള ഒരു സ്റ്റാൻഡിലേക്ക് എത്തണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ കൊടുക്കുന്ന ഓരോ പണവും എന്തിനാണ് വിനിയോഗിക്കുന്നത് എന്ന് കൃത്യമായി നിങ്ങൾ ചോദിച്ചറിയണം. ഇതിലപ്പുറത്തേക്കൊന്നും എനിക്ക് പറയാനല്ല. അത് മാതാപിതാക്കൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഇതെന്തായാലും നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുക. പ്രത്യേകിച്ച് കുടുംബങ്ങളൊക്കെ പല രീതിയിലേക്ക്, പഴയ കാലത്തെ പോലല്ല കുടുംബങ്ങൾ, ഇപ്പോൾ വല്ലാത്ത രീതിയിലേക്ക് വ്യത്യസ്തമായി ചിന്തിക്കുന്ന വ്യത്യസ്തതയാർന്ന കുടുംബങ്ങളാണ്. പല കുടുംബങ്ങളും യോജിപ്പില്ലാതെ നിൽക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം രീതിയിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ മക്കളെ വളരെയധികം സെക്യൂരിറ്റിയായി മൊബൈൽ കൊടുക്കുന്നവരൊക്കെ, മൊബൈൽ ചാറ്റിംഗ് ഒക്കെ ഇൻ്റർനെറ്റുകളാണ് ശരിക്കും ഇവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.